കണ്ണൂർ ജില്ലയിൽ ഏഴുപേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ രോഗം സ്ഥിരീകരിച്ചു ഇവരിൽ ഇവരാൽ പേർ ദുബായിൽ നിന്നും വന്നവരാണ് ഡൽഹിയിൽ നിന്നും ട്രെയിനിൽ വന്ന ഹൗസ് സർജനും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത് വന്ന കോളയാട് പത്തായകുന്ന് മൊഗേരി കണിച്ചാർ സ്വദേശികൾക്കാണ് കണ്ണൂർ ജില്ലയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചത് പേരും ഒരു മാസം മുൻപാണ് ദുബായിൽ നിന്നും വന്നത് മാർച്ച് പത്തൊൻപതിന് എ ഐ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് വിമാനത്തിൽ കരിപ്പൂർ വഴിയാണ് കോളയാട് സ്വദേശി നാട്ടിലെത്തിയത് ഇരുപതിന് ഐ എക്സ് മുന്നൂറ്റി നാൽപ്പത്തിനാല് വിമാനത്തിൽ കരിപ്പൂർ വഴി പത്തായക്കുന്ന് സ്വദേശിയുമെത്തി മാർച്ച് ഇരുപത്തിയൊന്നിന് നെടുമ്പാശ്ശേരി വഴി ഇ കെ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് വിമാനത്തിലായിരുന്നു മൊഗേരി സ്വദേശി വന്നത് അതേ ദിവസം തന്നെ ഇ കെ അഞ്ഞൂറ്റി അറുപത്തിയെട്ട് വിമാനത്തിൽ ബംഗളൂരു വഴിയാണ് കണിച്ചാർ സ്വദേശി നാട്ടിലെത്തിയത് ഡൽഹിയിൽ നിന്ന് ട്രെയിനിൽ നാട്ടിലേക്ക് വന്ന ചെങ്ങളായി സ്വദേശിനിയായ ഹൗസർജനും രോഗം ബാധിച്ചു ഇരുപത്തിയഞ്ചുകാരിയായ ഇവർ ഡൽഹിയിൽ നിന്ന് മാർച്ച് ഇരുപതിന് പുറപ്പെട്ട നിസാമുദ്ദീൻ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ ബി അഞ്ച് കോച്ചിലാണ് സഞ്ചരിച്ചത് ഇരുപത്തിരണ്ടിന് കണ്ണൂരിലെത്തി കോട്ടയം മലബാർ സ്വദേശികളായ മുപ്പത്തിയൊൻപതുകാരനും ഒൻപത് വയസ്സുകാരിക്കുമാണ് സമ്പർക്കം വഴി രോഗബാധ ഉണ്ടായത് ഏഴുപേരിൽ ചെങ്ങളായി സ്വദേശിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും മറ്റുള്ളവർ അഞ്ചരക്കണ്ടി കോവിഡ് ആശുപത്രിയിൽ നിന്നുമാണ് സ്രവപരിശോധനയ്ക്ക് വിധേയരായത് ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം നൂറ്റി പതിനൊന്നായി ഇവരിൽ നാൽപ്പത്തിയൊൻപത് പേർ രോഗം ഭേദമായി ആശുപത്രി വിട്ടിരുന്നു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സയിലുള്ളത് കണ്ണൂർ ജില്ലയിലാണ് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറ് പേർ ജില്ലയിൽ നിരീക്ഷണത്തിലും കഴിയുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത് സാമ്പിളുകളുടെ ഫലമാണ് ഇനി ലഭിക്കാനുള്ളത് ട്വന്റി ഫോർ കണ്ണൂർ